സിദ്ധാശ്രമത്തിൽ നിന്ന് നാലാം ദിവസം വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും വിദേഹരാജ്യത്തേക്ക് പുറപ്പെട്ടു. അവിടുത്തെ രാജാവ് ജനകനാണ്. രാജകൊട്ടാരത്തിൽ ശിവൻ സമ്മാനിച്ച മഹേശ്വര ചാപം സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ദിവ്യായുധത്തെ ദിവസവും പൂജിച്ചേ ജനക മഹാരാജാവ് സിംഹാസനത്തിൽ കയറൂ. ആ വില്ലിന്റെ പേരാണ് ത്രയംബകം. പരമശിവന്റെ സ്ഥാനം തന്നെയാണ് വില്ലിനുമുള്ളത്. വില്ലിനോടുള്ള ആദരവും പൂജയും ഒരു യജ്ഞം പോലെ തന്നെ കൊണ്ടാടുന്നു. ആ യജ്ഞത്തിൽ പങ്കെടുക്കുന്നതിനും ജനകരാജാവിനെ പരിചയപ്പെടുന്നതിനും വേണ്ടിയാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ വിദേഹരാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിയിലാണ് ഗൗതമ മഹർഷിയുടെ ആശ്രമം. വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും ഗൗതമന്റെ പുണ്യാശ്രമത്തിൽ കയറി. ബ്രഹ്മാവിന്റെ മകളായ അഹല്യാദേവിയെ ഒന്നിച്ച് ഗൗതമ മഹർഷി ഇവിടെ താമസിച്ചിരുന്നതാണ്. മനോഹരമായ പരിസരം, ദിവ്യപുഷ്പങ്ങളും വൃക്ഷലതാദികളും നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ ദുഷ്ടജന്തുക്കളില്ല. മനസ്സിന് കുളിർമ നൽകുന്നൊരിടം. ഗൗതമ മഹർഷി ഒരിക്കൽ കോപം പൂണ്ട് അഹല്യാദേവിയെ ശപിച്ചു, നീ കല്ലായിപ്പോട്ടെ. അന്നുമുതൽ ദേവി ശിലയാണ്. മഞ്ഞും മഴയും വെയിലും സഹിച്ചു കിടക്കുന്നു. എന്താണ് അഹല്യാദേവിയുടെ ശാപകഥ പറയാം. ഗൗതമ മുനി മഹാവിഷ്ണുവിനെ തപസ് ചെയ്തിരുന്ന കാലം. മുനിയുടെ ബ്രഹ്മചര്യയുടെ നിഷ്ഠയിൽ ബ്രഹ്മദേവൻ സന്തോഷിച്ചു. അഹല്യയെ ഗൗതമന് ദാനം ചെയ്തു. അവർ സുഖമായ ആശ്രമത്തിൽ താമസിച്ചു. ഒരു ദിവസം ദേവേന്ദ്രൻ അഹല്യാദേവിയെ കണ്ട് മോഹിച്ചു. മോഹം വർദ്ധിച്ച ഇന്ദ്രൻ ഗൗതമന്റെ വേഷത്തിൽ ആശ്രമത്തിലെത്തി. മഹർഷി പുറത്തു പോയിരിക്കുകയായിരുന്നു. ഗൗതമന്റെ വേഷം കെട്ടാൻ ദേവേന്ദ്രൻ എളുപ്പമാണ്. അദ്ദേഹം മായാവിയാണ്. ഏത് രൂപം വേണോ അത് മനസ്സിൽ ധ്യാനിച്ചാൽ മതി, അല്പസമയത്തിനുള്ളിൽ ആ രൂപമായി മാറും. അഹല്യാദേവിയെ വഞ്ചിക്കാൻ ദേവേന്ദ്രൻ മടി കാണിച്ചില്ല. ദേവിയെ പ്രാപിച്ച് ദേവേന്ദ്രൻ മടങ്ങുമ്പോൾ ഗൗതമ മഹർഷി ആശ്രമത്തിലേക്ക് കടന്നുവന്നു. ദിവ്യദൃഷ്ടി കൊണ്ട് മുനിയെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ദേവേന്ദ്രൻ ഭയം കൊണ്ട് കിടുകിടാ വിറച്ചു. കോപിഷ്ഠനായ മുനി രണ്ടുപേരെയും ശപിച്ചു. അഹല്യക്കേറ്റ ശാപമാണ് ശിലാജന്മം. മഹർഷി ശ്രീരാമന ശില കാട്ടിക്കൊടുത്തു, അഹല്യാദേവിയെ പവിത്രമാക്കുക. മുനിശാപത്തിൽ നിന്ന് മോക്ഷം കാത്ത് അവൾ കാത്തിരിക്കുകയാണ്, വിശ്വാമിത്രൻ പറഞ്ഞു. ഭഗവാൻ ശ്രീരാമൻ കല്ല് കാലുകൊണ്ട് തൊട്ടു. കല്ല് പിളർന്ന് സുന്ദരിയായ അഹല്യ പുറത്തു വന്നു. അവൾ ശ്രീരാമനെ നമസ്കരിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്താൽ മുക്തി നേടിയ അവൾ ഗൗതമന്റെ അടുത്തേക്ക് തിരിച്ചുപോയി. വിശ്വാമിത്രനും രാജകുമാരന്മാരും വിദേഹരാജ്യത്ത് കടന്നു. മുനിമാരുടെ താവളം കണ്ടെത്തി. അവിടെ ഒരു ആശ്രമത്തിൽ താമസിച്ചു. വിശ്വാമിത്രൻ വന്ന വാർത്ത അറിഞ്ഞ് ജനക മഹാരാജാവ് സന്തോഷിച്ചു. രാജഗുരുവിനെയും കൂട്ടി വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് വിശ്വാമിത്രനെ പൂജിച്ചു. നരനാരായണന്മാരെ പോലെ ശോഭിക്കുന്ന രാജകുമാരന്മാർ ആരാണ്? വിശ്വാമിത്രൻ ജനക മഹാരാജാവിന് അവരെ പരിചയപ്പെടുത്തി. ഈ ആഗ്രഹക്ക് വേണ്ടി താൻ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. ദുഷ്ടന്മാരായ നിരവധി രാക്ഷസന്മാരെ അവർ കൊന്നു. മായാവികളായ മാരീചനെയും സുബാഹുനെയും അമർച്ച ചെയ്തു. ഇനി മടങ്ങണം. എല്ലാ വിവരങ്ങളും വിശ്വാമിത്രൻ ജനകന് നൽകി. അതിനു മുമ്പ് ഒരു കാര്യം, അതെന്താ? ശൈവഭാണം രാജകുമാരന്മാർക്ക് കാട്ടിക്കൊടുക്കണം. വില്ലാളികൾക്കല്ലേ വില്ലിന്റെ മഹത്വം അറിയൂ. മിടുക്കന്മാർക്ക് വില്ല് കാട്ടിക്കൊടുക്കാൻ ജനകന് സന്തോഷമാണ്. വില്ല്
രാജസന്നിധിയിൽ എത്തിക്കാൻ മന്ത്രിക്ക് കൽപ്പന നൽകി. വില്ലെടുത്തുകൊണ്ട് വരാൻ അത്ര എളുപ്പമല്ല, അത് ചുമക്കാൻ തന്നെ 500 പേര് വേണം, അത്രയ്ക്കുണ്ട് ഭാരം. അതിനിടയിൽ വില്ല് കൊലച്ചാലത്തെ വ്യവസ്ഥകൾ ജനകൻ വിശ്വാമിത്രനെ ധരിപ്പിച്ചു. ജനകന്റെ മകളാണ് സീത, സുന്ദരിയും സുശീലയുമാണ്. അവളെ ഒരു അവതാരമായി കരുതുന്നു. എന്റെ സർവ ഐശ്വര്യത്തിനും അവളാണ് കാരണക്കാരി. പണ്ട് നടത്തിയ യാഗവും യജ്ഞവും കൊണ്ട് കാർഷികാഭിവൃദ്ധി ഉണ്ടായി. അന്ന് നിലമുഴുമ്പോൾ അവളെ കണ്ടു ഉഴവുചാലിൽ, ഒരു ദിവ്യ ശിശു. അതാണ് സീത. ഉഴവുചാലിൽ നിന്ന് ലഭിച്ചതിനാലാണ് അവൾ സീതയായത്. അവൾ വളർന്നു, വലുതായി. പിന്നീടാണ് അറിഞ്ഞത് അവൾ മഹാലക്ഷ്മിയാണെന്ന്. എവിടെയോ മഹാവിഷ്ണു അവതരിച്ചിട്ടുണ്ട് പോലും, ജനകൻ വ്യക്തമാക്കി. ലക്ഷ്മീദേവി മഹാവിഷ്ണുവിനോട് തന്നെ ചേരട്ടെ, ഈ വ്യവസ്ഥകൾ അതിന് ഉപകരിക്കട്ടെ. വില്ല് കൊലക്കാൻ ശക്തിയുള്ളവൻ സാധാരണക്കാരനാകില്ല. അതാരായിരുന്നാലും അയാൾ സീതയ്ക്ക് പതിയായിടും. ഇതാണ് വ്യവസ്ഥ. ധാരാളം രാജാക്കന്മാർ വന്നുപോയി, ഒരാൾക്കും വില്ല് കൊലക്കാൻ കഴിഞ്ഞിട്ടില്ല. ആര് വില്ല് കൊലച്ചാലും സീതാവിനെ സ്വീകരിക്കും. ഇത്രയും മഹാത്മ്യം ആ വില്ലിനുണ്ടെങ്കിൽ അത് കുലക്കിയത് തന്നെ. ശ്രീരാമൻ ആവേശം തോന്നി. വില്ലെത്തി. ശ്രീരാമൻ എഴുന്നേറ്റ് വസ്ത്രമരയിൽ മുറുക്കിക്കെട്ടി. വില്ല് പരിശോധിച്ചു. എല്ലാവരും നോക്കി നിൽക്കെ ഇടത് കൈകൊണ്ട് വില്ല് നിഷ്പ്രയാസം തൂക്കിപ്പിടിച്ചു. ഞാൻ വലിച്ചു കെട്ടി. വലതു കൈകൊണ്ട് വലിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ഉഗ്ര ശബ്ദം. എല്ലാവരും പരസ്പരം നോക്കി. അത് വില്ലൊടിഞ്ഞതിന്റെ ശബ്ദമാണ്. സ്വർഗം, ഭൂമി, പാതാളം, മൂന്ന് ലോകത്തും ആ ശബ്ദം മുഴങ്ങിക്കേട്ടു. ദേവകൾ ആകാശത്ത് നിന്ന് പൂക്കൾ വിതറി. ഋഷിമാർ സ്തുതിച്ചു. വേദവാദ്യങ്ങൾ മുഴങ്ങി. അപ്സരസുകൾ നൃത്തം ചെയ്തു. ശ്രീരാമൻ തലയുയർത്തി നോക്കി. അതാ, സീതാദേവി അരമനയിൽ നിന്ന് പതുക്കെ നടന്നു വരുന്നു. കനകവർണ്ണമുള്ള സുന്ദരി, പട്ടുടുത്ത് ആഭരണങ്ങൾ അണിഞ്ഞ്, തല കുനിച്ച്, വരണമാല ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഒരു നിമിഷം വരണമാല രാമന്റെ കഴുത്തിൽ വീണു. ജനകമഹാരാജാവ് ഓടിയെത്തി. സന്തോഷം കൊണ്ട് കണ്ണു കാണുന്നില്ല. ശ്രീരാമനെ വാരിപ്പുണർന്നു.